ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ സിമ്പിൾ ഗാർഡൻ. അപ്പോൾ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു തുളസി ചെടിയുടെ വെറൈറ്റിയെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വനതുളസി അഥവാ അഗസ്ത്യ തുളസി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇന്നും ഞാനൊരു പുതിയ തുളസി ചെടിയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. ഇന്നത്തെ തുളസി ചെടിയുടെ പേര് കർപ്പൂര തുളസി. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാകും, എന്താണ് കർപ്പൂരമെന്ന് ഈയൊരു ചെടിക്ക് പേര് വന്നതെന്ന്. അപ്പോൾ അതാണ് പറയുവാൻ പോകുന്നത്. ഈയൊരു ചെടിയുടെ ഇലകൾക്കും അതുപോലെ തണ്ടിനും ഒക്കെ തന്നെ നമ്മുടെ കർപ്പൂരത്തിൻ്റെ വാസനയാണ്. പൂർണ്ണമായിട്ടും കർപ്പൂരത്തിൻ്റെ അല്ല, നമ്മുടെ താലീസ് ചൂർണത്തിൻ്റെയൊക്കെ ഒരു വാസനയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സുഗന്ധമാണ് ഈയൊരു ചെടിയുടെ ഇലകൾക്കും അതുപോലെ തണ്ടിനും ഒക്കെ ഉള്ളത്. കർപ്പൂരത്തിൻ്റെ മണമാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈയൊരു ചെടിയും അനേക ഔഷധ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ജലദോഷം വന്നു കഴിഞ്ഞാലും അതുപോലെ തൊണ്ടവേദന വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ തലവേദന വന്നു കഴിഞ്ഞാലും തലയിലെ നീരിറക്കം അധികമായി കഴിഞ്ഞാലും ഒക്കെ ഈ ചെടിയുടെ പല ഭാഗങ്ങളും ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ ചെടിയുടെ ഇലകൾ വെള്ളത്തിലിട്ടിട്ട് അതിൽ നിന്നും വരുന്ന ചൂടാക്കിയിട്ടുണ്ടാകുന്ന ആവിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വേഗം മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ഔഷധങ്ങളായിട്ട് ഈ ഒരു ചെടിയെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സാധാരണ തുളസി ചെടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് അനേകം പ്രൊജക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചെടിയുടെ പ്രൊപ്പഗേഷനും അനേകം ഡിഫറൻസ് ആണ്. ഈ ഒരു ചെടി പുതിയ ചെടി ഉണ്ടാക്കുന്നത് തണ്ട് മുറിച്ച് നട്ടാണ്. വെറുതെ തണ്ട് മുറിച്ച് നട്ടാലാവുകയില്ല. ഈ ചെടിയുടെ തണ്ടുകൾ കുറച്ച് വലുതാകുമ്പോൾ മെല്ലെ മണ്ണിലേക്ക് തട്ടുകയും ആ തട്ടിയ ഭാഗത്ത് നിന്നും പുതിയ വേരുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് വേരുകൾ വന്ന ഭാഗത്ത് നിന്ന് മുറിച്ച് നട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ ഈ ചെടി സാധാരണ തുളസി ചെടി പോലെ അധികം വെയിലിൽ ജീവിക്കുന്ന ഒരു ചെടിയല്ല. ഒരു മീഡിയം സൺലൈറ്റ് മാത്രമേ ഈ ചെടിക്ക് ആവശ്യമുള്ളൂ. അധികം വെയിൽ തട്ടിച്ചു കഴിഞ്ഞാൽ ഈ ചെടി വേഗം നശിച്ചു പോകും. പിന്നെ ഡെയിലി ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലോ നടുന്നതെങ്കിൽ എല്ലാ ദിവസവും ഇതിന് വെള്ളം ഒഴിക്കേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് മണ്ണിലാണ് നടുന്നതെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും പ്രശ്നമില്ല. മാത്രമല്ല ഈ ചെടി സാധാരണ തുളസിയേക്കാളും വലിയ ഉയരത്തിലും അതുപോലെ വലിയ ശാഖകളായിട്ടും വളരുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെടി മണ്ണിൽ നടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. കുറേ സ്ഥലം ഇതിന് ഓക്കുപ്പൈ ചെയ്ത് വളരുവാൻ സാധിക്കും. അതുപോലെ ഇതിന് വളം കൊടുക്കുന്നത് പ്രത്യേകിച്ച് അധികം വളമൊന്നും ആവശ്യമില്ല. ചാണകവെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ പായലിൻ്റെ അല്ലെങ്കിൽ പായലോ പായലിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ടെറസിലൊക്കെ കാണുമല്ലോ, പായലിൻ്റെ ഒക്കെ പൊടി, ആ പൊടി ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇത് നല്ല രീതിയിൽ വളർന്നു വരും. അധികം വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഡെയിലി വെള്ളം ഒഴിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല സൺലൈറ്റിൻ്റെ കാര്യവും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു ചെടിയെക്കുറിച്ച് പറയുവാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം ഗാർഡനിങ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.